Aliyan versus Aliyan. Aliyan versus Aliyan. ആത്മാവിന്റെ അന്തരാളങ്ങളിൽ നിന്നും ഇനി ഒരുപാട് സംഭവങ്ങൾ. കുറെ നാളായിട്ട് ക്ലീറ്റ് ആത്മാവും നിങ്ങൾ എന്തുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കണം? കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. എന്റെ സൃഷ്ടിക്കെതിരെ ശബ്ദമുയർത്താലുണ്ടല്ലോ. മതി, എഴുന്നേറ്റ് വന്നേ ക്ലീറ്റ്, വരാൻ ഇങ്ങോട്ട്. വാന്നേ വന്ന് കിടക്കുന്ന, എപ്പ വരാനാ? ഇനി വരാനുണ്ട്. ആത്മാവിന്റെ അന്തരാളങ്ങളിൽ നിന്നും ഇനിയും ചിലത് വരാനുണ്ട്. വരട്ടെ. സൃഷ്ടിക്ക് ഇരുട്ടൊരു പ്രശ്നമല്ല. ഇരുട്ടുകൊണ്ട് ക്ലീറ്റോയെ അടയ്ക്കാമെന്ന് ആരും വിചാരിക്കുകയും വേണം. ചായ എടുക്കട്ടെ. പ്രസിഡന്റ്, പ്രസിഡന്റ് സാറ് വിളിക്കുന്നു. ക്ലീറ്റോ ഫോൺ കട്ട് ചെയ്യാ ചെയ്തേ. സൂര്യൻ അസ്തമിച്ചു എന്ന് അല്ലാതെ തന്നെ. അതിനെന്താ എത്രയും വിശദീകരിച്ചു. ക്ലീറ്റാ, ക്ലീറ്റാ, എന്താ തലവേദന എടുക്കണ്ടോ? ദേ വന്നേ, നമുക്ക് എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ മതി. നൂറ് രൂപയുണ്ട്, എന്തെങ്കിലും പോയി കഴിച്ചിട്ടൊക്കെ വാ. കടയിലൊക്കെ ഒന്ന് പോയിട്ട് വാ. എന്നിട്ട് വാ. ക്ലീറ്റോ, ക്ലീറ്റോ ഒന്ന് നോക്കിയേ. ഡാഡി നമുക്ക് കളിക്കാം. ബോറടി വാ, നമുക്ക് കളിക്കാം. എഴുതി കളിക്കാം. ആ
ക്ലീറ്റ കപ്പ പുഴുങ്ങട്ടെ കപ്പ. അവിടുന്ന് മുന്നോട്ട് പോവാ. കനക ക്ലീറ്റോന് എന്താ ചെയ്യണ്ടേ ഇപ്പഴേ? ഒന്ന് നോക്ക് നീ. പറഞ്ഞോ, ഞാൻ കേക്കണ്ട്. എടാ, ക്ലീറ്റോ ഇപ്പൊ പുറത്തേക്കൊന്നും പോണില്ല. നല്ലതല്ലേ? അല്ല, നല്ലതല്ല. ക്ലീറ്റോ അങ്ങനെ ഇരിക്കണ്ട. എന്നോട് വർത്താനം പറഞ്ഞാലല്ലേ, എന്നോട് മിണ്ടണില്ല. ആവോ, ആകെ വീട് ഉറങ്ങിപ്പോയിട്ടാ ക്ലീറ്റോടെ. കളിയില്ല, ചിരിയില്ല, കൊച്ചിനോട് കളിക്കണില്ല, എന്നോട് മിണ്ടണില്ല. 24 മണിക്കൂറാ മുറിക്കകത്ത് കയറി എന്താണ്ട് എഴുതിക്കൊണ്ടിരിക്കണോ? എന്തെഴുത്ത്? ആ ചോദിച്ചാ പറയില്ല. പ്രേമം കുടുങ്ങിയെന്തോ? പിന്നെ ഇങ്ങനെ എഴുതി കൂട്ടണതല്ലേ പ്രേമം? അതൊന്നും അല്ല ക്ലീറ്റോ. അങ്ങനെ ആരെയും പ്രേമിക്കൊന്നുമില്ല. വേറെ എന്താ കുഴപ്പമുണ്ട്? എന്ത് കുഴപ്പടി? ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഇതേതായാലും അവൻ പുറത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവര് ഭാഗത്ത് അടച്ചിരിക്കണത്. വേണ്ട, അങ്ങനെ ക്ലീറ്റോ ഇരിക്കണ എനിക്കിഷ്ടല്ല. എന്നാ പിന്നെ അവനോട് ഇറങ്ങി പോകാൻ പറ. നീ ഒന്ന് വന്ന് പറയടാ. ആ ഞാൻ വന്ന അവന് ഒട്ടും കേൾക്കൂല. നല്ല ഉച്ചല്ലേ, ഒന്ന് വാടാ. നീ അല്ലേ പറഞ്ഞ ക്ലീറ്റോ പുറത്തേക്ക് ഇറങ്ങില്ല എന്ന്? വളരെ സങ്കീർണമായ ഒരു പ്രശ്നത്തിലാണ്. എന്താ? ഞാൻ ഒരുപാട് രീതിയിൽ ആലോചിച്ചു, പല രീതിയിൽ ആലോചിച്ചിട്ട് എനിക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല. ഓ, അതായത് എന്റെ പുതിയ സൃഷ്ടിയുടെ പേറ്റ് നോവ് അനുഭവിച്ചോണ്ടിരിക്കാൻ ഞാൻ. അത് ശരി, പേറ്റ് നോവ് നിനക്കറിയാലോ. എനിക്കറിയില്ല. അതിന്റെ സങ്കീർണതകളിലാണ് ഞാനിപ്പോ. ആണോ? എന്നാ പിന്നെ പോയി പറ. തമാശക്കുള്ള സമയം അല്ലാതെ പിന്നെ. നമ്മള് 8-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു 8-കാലി മമ്മൂജിന്റെ കഥയില്ലേ? എട്ടുകാലി മമ്മൂജിന്റെ കഥ? അതെ, അതില എട്ട് കാലിക്ക് 8 കാലാണ്, 16 കാലം. 8 16 കാലാണ്. 16 16 ആണല്ലോ. ഞാനേ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എഴുത്ത് വഴിമുട്ട് നിൽക്കുകയായിരുന്നു. താങ്ക് യു. ഈ 16 കറക്റ്റാണ് അല്ലേ? മൂത്ത 32 ആവും. ഓ, 32 കുഴപ്പമില്ല. 32 ആയാലും പ്രശ്നമില്ല. ഇപ്പൊ നിനക്ക് എന്റെ അസുഖം എന്താന്ന് മനസ്സിലായില്ലേ? വട്ടാണ്, തലതിരിഞ്ഞു പോയതാ. പക്ഷെ ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ഈ കേസിൽ പ്രത്യേകിച്ച് ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയില്ല. പോത്തെ, ഇതൊക്കെ അവന്റെ പുതിയ എന്തോ നമ്പരാണ്. കുഞ്ഞമ്മയുടെ മോള് പ്രസവിച്ചു, അവിടെ പോണം. നിന്റെ ഒരു ഒടുക്കത്തെ കുഞ്ഞമ്മമാരുത്. ഏത് കുഞ്ഞമ്മ ഏത് മോള്? കസ്തൂരിയമ്മയുടെ മോള് പ്രസവിച്ചു എന്ന്. പെങ്കൊച്ചാണ്. പിന്നെ ഒരു ഉടുപ്പ് വാങ്ങണം, കരിവള മേടിക്കണം, പിന്നെ ഒരു സ്വർണത്തിന്റെ മാലയും കൊടുക്കണം. സ്വർണത്തിന്റെ മാല എന്തിനെ? പിന്നെ കൊടുക്കണ്ടേ? ഇടി, ഇത്ര പോകുന്ന കൊച്ചല്ലേ. അതുകൊണ്ട് അത് ഒരു വർഷം കഴിയട്ടെ, പിറന്നാളൊക്കെ ആകുമ്പോ വാങ്ങിച്ചു കൊടുക്കാം. ഇതേ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ആ കൈ കൊണ്ടൊന്ന് ഇച്ചിരി കൂട്ടസിട്ടു. എങ്ങനെയുണ്ട്? നല്ല കളർ അല്ലേ? കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ല, നല്ലതല്ലേ? ആ നല്ല തന്നെ, നല്ല തന്നെ, നല്ല തന്നെ. ഏയ്, ക്ലീറ്റസ് ആണല്ലോ. എന്താ ഭയങ്കര ഗമയിലട്ടോ. എന്താ ഇരിപ്പ് നോക്ക്. ഇതെന്താ പുസ്തകം? അളിയാ, പഴയ പുസ്തകങ്ങളായിട്ട്. ക്ലീറ്റ ചേട്ടാ, പുതിയ ബിസിനസ് ആണോ? എന്തായാലും എന്തെങ്കിലും തുടങ്ങുന്നതല്ല. ഇതേ പഴയ ബുക്ക് വേണമെങ്കിൽ ഞാൻ തരാം. PSC യുടെ എന്റെ ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്തായാലും ഞാൻ തോക്കും. ക്ലീറ്റ ചേട്ടനെടുത്തോ. നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ, ഇവിടെ ചോദിച്ചൂടെ, അവള് എടുത്തു തരൂലേ. എടേ, നീ എന്തെങ്കിലും ഒഴിഞ്ഞിട്ട് പോടോ. ഞാൻ ആരാണെന്നും നീ ആരാണെന്നും ഞാൻ എന്താകുമെന്നും നീ എന്താകുമെന്നും കാലം തെളിയും. സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ
ഇത്ര ഭയാനകമായിട്ടുള്ള ഒരു വേർഷൻ ഇതാദ്യമായിട്ടാണ്. എന്നുവെച്ചാ വട്ടാണ്, തലയ്ക്ക് സുഖമില്ല. ഇതെന്താ ക്ലീറ്റോ? ഇതെന്താ? നിങ്ങൾക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? ഇത് എന്ത് കാര്യത്തിന് ഈ ബുക്കൊക്കെ മേടിച്ചിട്ട് വന്നേക്കണേ? ഇന്നലെ മേടിച്ചിട്ട് വന്ന് രണ്ടു മൂന്നെണ്ണം. ഇതേ, ഇത് എന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടോ. പലചരക്ക് സാധനം മേടിച്ചിട്ട് അരി മേടിച്ചിട്ട് വന്നു പറഞ്ഞാൽ അങ്ങനത്തെ പൈസ ഇല്ല. ഇതൊക്കെ മേടിക്കാൻ പൈസ ഉണ്ടല്ലോ, ഇതൊക്കെ എന്നെടുത്ത് കൊത്തിച്ച് കളയും നോക്കിക്കോ. തങ്കം, പൈസ മാത്രമല്ല, പൈസ കൊണ്ട് ആഹാരം മാത്രം കഴിച്ചാൽ പോരാ, കുറെ അറിവുകൾ നമ്മൾ നേടാനുണ്ട്. അറിവ് കിട്ടണമെങ്കിൽ ഇതിനെ കെട്ടി വെച്ചാ പോരാ. ഇന്നലെ കൊണ്ടുവന്നത് അതേ ഇരിക്കണു. എന്താ ഇങ്ങനെ വെച്ചേക്കണേ? ഇന്നലെ കൊണ്ടുവന്നത് നിന്നെ ഉപദ്രവം വല്ലതും ചെയ്ത ഇല്ലല്ലോ. അവിടെ ഒന്നും വെക്കാൻ പറ്റില്ല, കളിക്കരുത്. ഇതിപ്പോ എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എനിക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വഴിമുട്ടും, ഞാൻ വഴിമുട്ടിക്കും. കുറച്ച് ഏകാഗ്രത എനിക്ക് വേണം. അത് ഇവിടെ കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉള്ളിടത്തേക്ക് പോവാതെ തേടി. ആ എന്തെങ്കിലുമൊക്കെ കാണിക്കും, നിങ്ങൾ നന്നാവൂല. ഇവന് എന്ത് കാട്ടി കിടക്കണ? പട്ടിമുള്ള നിക്കണ പോലെ. എടാ കനക, എഴുന്നേറ്റേ, എഴുന്നേക്കാൻ. ഒരു സംഭവം ഉണ്ടോ? നീ എഴുന്നേക്കടാ. എന്ത് സംഭവം? സംഭവോ നീ അറിഞ്ഞില്ല അപ്പൊ ഒന്നും. എന്തെന്നാ ന്യൂസ് ആണ്? ന്യൂസ് അല്ല, അങ്ങനെ എഴുന്നേക്കുന്നു. എന്തെന്നാണ് ഈ കാണിക്കണ? നീ നീ ഇതൊന്ന് വായിച്ചു നോക്കിയടാ. നീ ഇത് വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ പിടുത്തമിട്ടോ. വായിച്ചേ, നോക്കിയത് എടാ. ക്ലീറ്റസിന് അവാർഡെന്ന് വായിക്കും. നീ ഇത് ചെറുകഥാ പുരസ്കാരം ക്ലീറ്റോക്ക്. ആ ചെറുകഥാ പുരസ്കാരോ? എടാ, അവനെ എഴുതിയ കഥയുണ്ട് ഫുള്ളായിട്ട്. അവൻ ഒന്നാം സമ്മാനം കിട്ടിയ വാർത്തയാണിത്. കണ്ട, ടൗൺ ഹാളിൽ ഗംഭീര പരിപാടിയിൽ വെച്ചിട്ടാണ് ഇത് കൊടുക്കണം. 25,000 രൂപ അവാർഡ് തുകയും പ്രശസ്തി പത്രവും ശില്പവും. കണ്ട, ഭയങ്കര റിപ്പോർട്ടായിട്ടുണ്ട് ഇത്. എന്നോട് മറ്റേ പ്രതാപൻ ചേട്ടൻ പറഞ്ഞാടാ, ക്ലീറ്റോന് അവാർഡ് ഉണ്ടല്ലോ കഥക്ക് എന്ന് പറഞ്ഞു. ഞാൻ കളിയാക്കുകയായിരുന്നു ഓർത്ത്. പക്ഷെ പത്രം മേടിച്ച് നോക്കിയപ്പോ അല്ലേ ഇതെങ്ങനെ സംഭവിച്ചു? അവന് ഇതുപോലെ കഴിവുകളിലും ഉണ്ടായി. പഠിക്കണ സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഏതൊക്കെ പഠിക്കണ സമയത്ത് പുറത്ത് ചാടൂലേ? പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ കഥയൊക്കെ എഴുതാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണ്? എന്തായാലും ഗംഭീര സംഭവല്ലേ ഇത്. ഭയങ്കര സംഭവമാണ് ഇത്. കാരണം ഇത് നിസ്സാരക്കാരല്ല അതിൽ പങ്കെടുത്തേക്കണ. വലിയ വലിയ ആളുകളാണ് ജൂറിയൊക്കെ. ഇവന് വന്ന രാഷ്ട്രീയ ഇടപെടൽ നടത്തി മേടിച്ചതായിരിക്കും ഇല്ലല്ലേ? അതിനൊന്നുള്ള കഴിവില്ല. മാത്രല്ല, ഈ സാഹിത്യകാരന്മാരുടെ അടുത്ത് ഈ വക പരിപാടികൾ നടക്കൂല. പക്ഷെ ഇവനോട് സംസാരിക്കണ ഭാഷയല്ലാട്ടാ എഴുത്തിലേ. പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റുമെന്നാണ് എനിക്കും. എന്നെ മനസ്സിലായില്ല ഇവന്റെ ഭാഷ. ഒന്നും പറയാൻ പറ്റില്ലടോ. ചിലപ്പോ ഏത് സമയത്താണ് ഈ സാഹിത്യമൊക്കെ ആളുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതൊന്നും പറയാൻ വയ്യ. എന്നാലും വെറുതെ കയറി മാത്രം പറയണവന് ഒരു ദിവസം കഥ എഴുതാൻ പറ്റുമോ? പക്ഷെ അവൻ ഈയിടെയായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അതെനിക്കറിയാം. ഇത് ഗംഭീരമായി പോയി, കളറ് പടവണവൻ്റെ. ജമന്തി വാ. അതെ, നിങ്ങൾ അറിഞ്ഞാ? എന്താ എടീ ക്ലീറ്റസ് നമ്മള് വിചാരിച്ച പോലെയല്ല. അവൻ ഭയങ്കര സാഹിത്യകാരനാ. അവരെ ഈ പൊതുപ്രവർത്തകരില്ലേ, അവർക്കുള്ള പിന്നെ അഖില കേരള ചെറുകഥാ മത്സരം, അതിലെ ഏറ്റവും നല്ല കഥയ്ക്കുള്ള സമ്മാനം ഇവൻ എഴുതിയ കഥയ്ക്കാണ്. ഇന്നത്തെ സായന പത്രത്തിലുണ്ടെന്ന്. ശരിക്കും? അതുകൊണ്ടവിടെ എന്നിട്ട് നാത്തൂനൊന്നും പറഞ്ഞില്ലല്ലോ. അവരെങ്ങനെ അറിഞ്ഞില്ല, പത്രം ഡെയിലി പത്രം തന്നെ കാണൂല. നമ്മള് വിചാരിക്കണ പോലെ ഒന്നും അല്ലട്ടാ. അവൻ നല്ല സാഹിത്യകാരനാ. അവൻ അവാർഡ് കിട്ടിയെന്ന്. ഒന്നും അറിയത്തോലെ നിക്കണ. ഒന്നും അറിഞ്ഞില്ലേ? അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അവള് പത്രം തന്നെ വായിക്കില്ല. പിന്നെയാണ് ഇതിപ്പോ സായാഹ്ന പത്രത്തിൽ ഞങ്ങൾ കണ്ടതാ. അവാർഡോ? ആ, ഈ രാഷ്ട്രീയക്കാർക്കുള്ള പിന്നെ ചെറുകഥാ മത്സരം നടന്നിട്ടുണ്ട്. അതിലേ ക്ലീറ്റോ എഴുതിയിട്ടുള്ള കഥയ്ക്കാണ് ഏറ്റവും നല്ല കഥയ്ക്കുള്ള സമ്മാനം.
കാര്യം അവനൊരു കഥയില്ലാത്തവനാണെങ്കിൽ അവന്റെ കഥക്ക് സമ്മാനം കിട്ടി. ഇവൻ അന്ന് ഇങ്ങനെ എന്തൊക്കെയാ കുത്തി കുറിച്ചോണ്ടിരിക്കാണ് എഴുതാണ് അവൻ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ നമ്മള്. അപ്പൊ സംഗതി ഇതാണ്, ഇവന് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതങ്ങനെയാണ് കനക, ചിലവരുടെ ഉള്ളിലുണ്ടാവും, അത് പുറത്തറിയിക്കൂല അവര്. അല്ല, പഠിക്കുന്ന സമയത്തൊന്നും ഒരു കഴിവില്ലാത്തവനാണേ. എനിക്ക് മറ്റേ എഴുത്തൊക്കെ തരാറുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ കവിത പോലെ എഴുതിത്തന്നോണ്ട്. അതിലാണ് തങ്കം വീണത്. പിന്നെ പാട്ടൊക്കെ എഴുതിത്തന്നിട്ടുണ്ട് എനിക്ക്. എന്തായാലും സംഗതി ഗംഭീരായി അല്ലേ, ഒരു ആശ്വാസം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. സംഭവം പിന്നെ എഴുത്തും വായനയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ. പിന്നെ ഈയിടെയായിട്ട് കൊറേ പുസ്തകങ്ങൾ വായിച്ചോണ്ടിരിക്കായിരുന്നു. അങ്ങനെ എല്ലാം പഠിച്ചു പഠിച്ചു പഠിച്ചിട്ടാണ് അവൻ കഥ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും സമ്മാനം കിട്ടാൻ ഒരു സാധ്യതയില്ല. അല്ല, ഏതായാലും ഇത്രയും പൊട്ടയായി പോകൂല മനുഷ്യൻ. എന്തേലും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പൊട്ടയൊന്നുമല്ല, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ കഥ എഴുതി എന്ന് പറഞ്ഞപ്പോഴേ. ഇനി ഞാൻ പറയണ എന്താ അറിയോ, ഇനി ഇവനോട് ഇതാണ് അവന്റെ മേഖല, അതങ്ങോട്ട് തെരഞ്ഞെടുക്കാൻ പറയാ. ഇനി നിരന്തരം കഥകൾ എഴുതിക്കൊണ്ടിരുന്ന എന്താ പൈസ എന്നറിയോ. ഇന്നത്തെ സായനോത്രത്തിലുണ്ടായിരുന്നു, ഞാനും ഫാസിലെല്ലാം വായിച്ച്. ഒന്നുമില്ല, അതൊക്കെ ഒരു നേരം പോകും, അത്രേ ഉള്ളൂ. ഏയ്, അങ്ങനൊന്നും അല്ല അളിയ. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു സാഹിത്യകാരൻ നിന്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. എങ്ങനെ പറ്റണ ക്ലീറ്റസ് നിനക്ക് ഇതൊക്കെ? അസലേ, ദൈവം നമ്മൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓരോരോ കഴിവുകൾ തന്നാണ് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. പക്ഷെ നമ്മളത് കണ്ടെത്താൻ വൈകുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോ എന്റെ കഴിവ് കണ്ടെത്തി, അതെങ്ങനെ പുറത്ത് ആൾക്കാർക്ക് വേണ്ടി ചുമ്മാ ഒരു നേരം പോക്ക്, അത് ആൾക്കാരിലേക്ക് എത്തിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും നാത്തൂന് ഭാഗ്യമുണ്ട്, ഇനിയിപ്പോ ഒരു വലിയ സാഹിത്യകാരന്റെ ഭാര്യയല്ലേ. കേരളം മുഴുവൻ ഇനി ക്ലീറ്റ ചേട്ടൻ അങ്ങേയിരിക്കും. അളിയാ, ഇതൊരു നല്ല മേഖലയാണ്. കഥ എഴുത്തുകാരില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും എഴുതി എഴുതിയിട്ടൊക്കെ ഏതൊക്കെയോ വഴിക്ക് പോയി കഴിഞ്ഞു. ഇനി നന്നായിട്ട് നീ ഇപ്പൊ കഥ എഴുത്തു തുടങ്ങിക്കഴിഞ്ഞാ ഇത് മാത്രം മതി നിനക്ക് ജീവിക്കാം. അത് മാത്രല്ല, ഇപ്പൊ ഈ നോവലൊക്കെ എഴുതുന്നവരാ സീരിയലും ഒക്കെ എഴുതുന്നേ, അങ്ങനെ നല്ല പൈസ കിട്ടും. കലയെ വിറ്റ് തിന്നാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ എഴുത്ത് എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു സൃഷ്ടിക്ക് വേണ്ടി ഇരിക്കുമ്പോ ഉണ്ടല്ലോ, ചില സമയം നമ്മളിങ്ങനെ സഞ്ചരിച്ച് 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 ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ മുന്നിൽ വെറും ഗർത്തങ്ങളാണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറും. അപ്പൊ നീ എന്നോട് ചോദിക്കും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം അളിയനെ സമീപിച്ചിരുന്നു. അപ്പൊ അളിയ എന്നെ കുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കും. അതെ, ഞങ്ങൾക്ക് മനസ്സിലായി. അതെ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട്. നിങ്ങളൊക്കെ അറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ, എൻ്റെ എഴുത്തിൻ്റെ പ്രചോദനം ഉണ്ടല്ലോ, ഇത് എൻ്റെ ഈ ഇടവും ബലവും നിൽക്കുന്ന രണ്ട് പേരാണ്. പല സാഹചര്യങ്ങളിൽ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ മുന്നിൽ വരുമ്പോൾ ഉണ്ടല്ലോ അളിയാ, എനിക്കറിയില്ല എവിടെ നിന്നാണെന്ന്. എനിക്ക് വാക്കുകൾ വരുന്നു, എൻ്റെ പേന അറിയാതെ ചലിക്കുകയാണ്. അയ്യോ, അപ്പൊ എന്റെ മുഖത്തുനിന്ന് കഥ എഴുതിയത് അതൊക്കെ? അതെ. ഇനിയിപ്പോ ഇനി അതൊന്നും പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കണം, നമുക്കൊരു കാര്യം ചെയ്യാം. അകത്തോട്ട് കയറി അടി കാപ്പി എടുക്കടി. ഇവിടെ നല്ല പ്രകൃതിയുടെ നല്ല മനോഹരമായ ആ തണുത്ത മന്ദമാരുതൻ വരികയല്ലേ, കുറച്ച് കാറ്റ് ഇവിടെ നിന്ന് കൊണ്ടാലോ. നമുക്ക് ആ തെണ്ണയിൽ ഇരിക്കാം. അമ്മാവന്റെ ഇവിടെ ആരുമില്ലേ? ഹലോ, ആരുമില്ലേ? ആ, ആരാ? ആ, ഞാൻ അട്ടക്കുളങ്ങര അംബുജാക്ഷൻ. ഓ, എന്താ ഇവിടെ ഈ ക്ലീറ്റസ്? ക്ലീറ്റസ് എന്താ കാര്യം? അല്ല, ഒരു അത്യാവശ്യ കാര്യമൊന്നും സംസാരിക്കാനുണ്ടായിരുന്നു. എന്നാ വരൂ, ഇരിക്കാം. അല്ല, ഇരിക്കാനൊന്നും സമയമില്ല, ക്ലീറ്റസിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. കാണാം. ആ, അതിനെന്താ? വരൂ വരൂ, ഇരുന്ന് സംസാരിക്കാലോ. ശരി. എന്താ അറിയോ, അളിയനെ കാണാൻ വരുന്ന ആളുകളെ മര്യാദക്ക് സൽക്കരിച്ചില്ലെങ്കിൽ അളികളും ഭയങ്കര വിഷമമായിരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ കാര്യം? കാര്യം ഞാൻ ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വന്നതാണ്. അയ്യോ, സീരിയലാണെങ്കിൽ അളിയൻ എഴുതില്ല. ഇനിയിപ്പോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ വേണമെങ്കിൽ ഞാനും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം.
ഞാനും ഒരു എഴുത്തുകാരനാണ്. ഓ, ചെറുകഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, നോവലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഓ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, മൂന്ന് കൊല്ലം മുമ്പ് എഴുതി ഇറങ്ങിയ ഒരു പുസ്തകമാണ്. ഇതാ ഇതൊന്ന് നോക്കൂ, എന്റെ ഫോട്ടോ, ഞാൻ എഴുതിയ ചെറുകഥയാണത്. ഇത് പള്ളി പുള്ളി തെറ്റാതെ നിങ്ങളുടെ അളിയൻ മോഷ്ടിച്ച് ഒരു ചെറുകഥാ മത്സരത്തിന് അയച്ചിരിക്കുന്നു. അവിടെ നിന്ന് അവാർഡും മേടിച്ചിരിക്കുന്നു. എനിക്കിതിന്റെ നഷ്ടപരിഹാരം കിട്ടിയേ പറ്റുള്ളൂ, 100,000. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കേസിന് പോകും. എന്താ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. അളിയാ, ആ വാ. എന്താണ് അളിയാ? അളിയനെ കാണാൻ വേണ്ടി വന്നതാ. നമസ്കാരം. ആ നമസ്കാരം, നമസ്കാരം. ഞാൻ അട്ടക്കുളങ്ങര അമ്പുജാക്ഷൻ. ഓ, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ അധികം. ആ കേൾക്കാൻ വഴിയില്ല, ചിലപ്പോ കണ്ടിട്ടുണ്ടോ. ഇതാ ഇതാണ് ഞാൻ. ഇതെന്റെ കൈവിലങ്ങുകളെ സാക്ഷി എന്ന് പറഞ്ഞ കഥ, ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വള്ളി പുള്ളി തെറ്റാതെ അങ്ങനെ തന്നെ കോപ്പി അടിച്ച് അവാർഡിന് അയച്ചിരിക്കുന്നു. എന്നിട്ട് ആ അവാർഡ് നേടിയിരിക്കുന്നു ചെറുകഥാ മത്സരത്തിൽ. എനിക്കിപ്പോൾ ഇതിന് നഷ്ടപരിഹാരം തരണം. നിങ്ങൾ 100,000 രൂപ തന്നാൽ മതി, അധികമൊന്നും തരണ്ട. അതല്ലെങ്കിൽ ഞാൻ കേസിന് പോകും, ഉറപ്പാ. എന്താണെന്നറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ ഭാവനയിലിട്ട് ഉരുട്ടി ഉരുട്ടി റെഡിയാക്കിയ അതേ കഥ. ഈ പുള്ളിയുടെ കഥയായിട്ട് ഭയങ്കര സാമ്യം. ഉരുട്ടി ഉരുട്ടി ഉണ്ടാക്കിയതോ? താൻ മനസ്സിലിട്ട് ഉരുട്ടി ഉരുട്ടി ഉണ്ടാക്കിയതാണോ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉരുട്ടി ഉണ്ടാക്കിയതാ. എൻ്റെ തലയിൽ, എൻ്റെ ചിന്തയിൽ നിന്ന് ഉരുട്ടി ഉണ്ടാക്കിയതാ. മനസ്സിലായില്ലേ? ഇത് അതേപോലെ കോപ്പി അടിച്ച്, കാരണം മത്സരത്തിനൊക്കെ അയച്ചിട്ട് സമ്മാനം മേടിച്ച് ഞെളിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. വലിയ കഥാകാരനാണെന്നും പറഞ്ഞ് അളിയൻ പറഞ്ഞാൽ താൻ സീരിയലിന് എഴുതാൻ പോകുന്നു, സിനിമയ്ക്ക് എഴുതാൻ പോകുന്നു. ഇതേ എഴുതണമെങ്കിലേ തലയിൽ കുറച്ച് ആൾതാമസമൊക്കെ വേണം. ചുമ്മാ ഇങ്ങനെ കോപ്പി അടിച്ചുണ്ടാക്കി സാഹിത്യകാരനാണെന്ന് ഞെളിഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലായോ? എനിക്കിതിൻ്റെ നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. എല്ലാവരും കേൾക്കാനാ പറയണം, 100,000 രൂപയെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കേസിന് പോകും, ഉറപ്പാണ്. നിങ്ങളുടെ കുടുംബം വരെ ഞാൻ മാറ്റിക്കും. എല്ലാവിധ തെളിവുകളും ഉണ്ട് എൻ്റെ കയ്യിൽ. മറുപടി പറയണം മിസ്. എന്നെ നോക്കിട്ട് എന്താ കാര്യം? ചേട്ടാ, ചേട്ടൻ വന്നേ. അതെ, എഴുത്തുകാരന്റെ വിഷമം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അല്ല, എനിക്കറിയാം. ആ പിന്നെ 100,000 രൂപ നഷ്ടപരിഹാരം എന്നുള്ള വിലക്കൊന്നും അങ്ങനെ വാശി പിടിക്കരുത്. അല്ലല്ല, 100,000 കിട്ടിയേ പറ്റുള്ളൂ. അല്ല, അത് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. അതാ പറയണ, ഒരു കാര്യം ചെയ്യാൻ പറ്റും. എൻ്റെ അളിയും കഥ മോഷ്ടിച്ചിട്ട് അതിന് അവാർഡ് വാങ്ങിയിട്ടുള്ള അവാർഡ് തുകയായിട്ടുള്ള 25,000 രൂപ ഉണ്ടാവും. ആ പൈസ ഞങ്ങൾ ചേട്ടന് തരാം. അത് തരുമെന്ന് ഏറ്റല്ലോ? അത് തരും. നിങ്ങൾ അളിയനും ഭാര്യയും ഏറ്റൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ കേസിന് പോകും, യാതൊരു വ്യത്യാസമില്ല. ഓ, പിന്നെന്താ? ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സാറിന് അയച്ചു കൊടുക്കണം കേട്ടാ. ശരി ശരി. ഓ, ആയിക്കോട്ടെ. ഓ, കള്ള, കഥക്കള്ള, നാണം പ്രധാന. ഏട്ടാ, നമ്മുടെ കുഞ്ഞമ്മയുടെ മോള് പ്രസവിച്ചു, അവിടെ പോണം. നിന്റെ കുഞ്ഞമ്മമാരെ കൊണ്ട് ഞാൻ വലഞ്ഞോട്ടോ? എന്താ, പെൺകുട്ടിയാണ്, ഉടുപ്പും. പിന്നെ ചെറുകഥാ മത്സരം, സോറി ഒന്നറേ, ഈ മറ്റേ പൊതുപ്രവർത്തകരില്ലേ, സാഹിത്യകാരന്മാരില്ലേ, ആ സാഹിത്യകാരന്മാരില്ലേ, റെഡി റെഡി. സത്യം പറഞ്ഞ അളിയ, ഇങ്ങനെ ഒരു സംഗതി നിന്റെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടാ. സത്യം പറഞ്ഞ അളിയ, നിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു സാഹിത്യകാരെ വിളിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ ഇവരെന്റെ മുന്നിൽ വന്ന് നിൽക്കും, ഇവരുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോ ഉണ്ടല്ലോ അപ്പോഴാ. പഴംപൊരി ഉണ്ടാക്കാം. ആയിക്കോട്ടെ കേട്ടാ. നീങ്ങ തങ്കം കുണ്ടപ്പൊരിയാണോ?